പ്രഭാതവിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. ദൈവം തന്റെ അനന്തകരുണയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ പ്രതീകമായിട്ടുള്ള മാധ്യസ്ഥം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ദൈവജന ശുശ്രൂഷ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മരിയ കൂടാരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേരാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും ഈ മണിക്കൂറിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ പ്രഭാത വിരുന്നില് നമുക്കൊരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ ദിവസത്തെയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാതത്തില് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോഴും അങ്ങനെയുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ മേൽ വിജയം നേടുവാൻ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വഴികൾ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേനിൽ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർന്നേടത്തേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന വിഷയം
അല്പവിശ്വാസമാണ്. അല്പവിശ്വാസം കൊണ്ട് നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്റെ വരങ്ങളും കൃപകളും നൽകിയിട്ടുണ്ട്. ഈ വരങ്ങളും കൃപകളും ഫലദായകമാകുമോ എന്നുള്ള ഉത്കണ്ഠയോടുകൂടെ പ്രവർത്തിക്കുന്നതിനെയാണ് അല്പവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ പരിപൂർണമായുള്ള വിശ്വാസബോധ്യത്തോടുകൂടെ ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ വരങ്ങളും ദൈവത്തിന്റെ വലിയ ഇടപെടലിന് കാരണമാകുന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്കാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് എടുക്കുന്നത്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ അതിന്റെ 27-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു സ്ത്രീ ഓടി വന്ന കാർമലിലെ പ്രവാചകന്റെ കാൽക്കീഴിലേക്ക് വീഴുന്നതായിട്ടാണ് കാണുന്നത്. അവളെ പ്രവാചകന്റെ ഭൃത്യൻ ഗേഹസി പിടിച്ചു മാറ്റുകയാണ്. അവളെ തള്ളി മാറ്റുന്ന ഗേഹസി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ദേവപുരുഷൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടുമില്ല. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയാണ്. പ്രവാചകന് അതിനെപ്പറ്റി യാതൊരു അറിവില്ല. പ്രവാചകൻ പറയാണ്, കർത്താവ് എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ സംഭവിക്കുന്ന മറ്റൊന്നുമല്ല, പ്രവാചകനും അതുപോലെ തന്നെ ഗേഹസി എന്ന ഭൃത്യനും ഒരുപാട് സഹായങ്ങൾ എല്ലായ്പ്പോഴും ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ ശൂനേയകാരിയായിട്ടുള്ള സ്ത്രീ. അതുകൊണ്ട് എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ സ്ത്രീ ഇപ്പോൾ വലിയ ദുഃഖത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്നത് തന്റെ മകൻ അവന്റെ ആകസ്മികമായിട്ടുള്ള മരണം അവളെ വല്ലാതെ ദുഃഖത്തിലായിത്തിരിക്കുന്നു ആ വാർത്ത അറിയിക്കാനായിട്ടാണ്. ഇങ്ങനെ അവൾ വന്ന് അഭ്യർത്ഥിക്കുമ്പോൾ പ്രവാചകൻ എലീശ പ്രവാചകൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗേഹസി എന്ന് പറയപ്പെടുന്ന ഭൃത്യന്റെ അടുത്ത് പറയുന്നു, നീ അരപ്പട്ട ധരിച്ച് എന്റെ വടിയും എടുത്ത് ചെല്ലുക. വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യരുത്. എന്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. പ്രവാചകൻ വലിയ വിശ്വാസത്തോടുകൂടിയാണ് ഇക്കാര്യം ഗേഹസിയെ അറിയിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഗേഹസി മരിച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ അടുക്കൽ ചെന്ന് പ്രവാചകന്റെ വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഒന്നുമുണ്ടായില്ല. അവൻ മടങ്ങി വന്ന് എലീശ പ്രവാചകനോട് പറയുകയാണ്, കുട്ടി ഉണർന്നില്ല. ഇവിടെ പ്രവാചകനുണ്ടായിരുന്ന ആ വിശ്വാസം ഈ ഗേഹസി എന്ന് പറയപ്പെടുന്ന ഈ ദാസന് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അപ്രകാരം അവിടെ യാതൊന്നും സംഭവിക്കാതെ പോകുന്നത്. എന്നാൽ എലീശ പ്രവാചകൻ തന്നെ നേരിട്ട് ഈ കുഞ്ഞിന്റെ അടുക്കൽ വരുന്നുണ്ട്. അവൻ ദൈവതിരുസന്നിധിയിൽ കർത്തൃസന്നിധിയിൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രാർത്ഥനയുടെ അവസാനം ആ കുഞ്ഞ് 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം അത് കണ്ണു തുറക്കുന്നതായിട്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസം പരിപോഷിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനയും ഉപവാസവുമാണ്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം അത് ശക്തമായ വിശ്വാസമായിട്ട് മാറും. ഇല്ലായെങ്കിൽ അല്പവിശ്വാസികളായിട്ട് നമ്മൾ അധപ്പതിക്കും. തിന്മയുടെ മേൽ വിജയം നേടണമെങ്കിൽ ഉപവാസത്തിലൂടെ ശാരീരികമായ ശോഷണത്തിനും പ്രാർത്ഥനയിലൂടെ ഉള്ള ആത്മീയ പോഷണത്തിനും നമ്മൾ വളരാനായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ
അപ്രകാരം ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പിശാചിനെ ബഹിഷ്കരിക്കുക സഭയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതിനാനുപാതികമായിട്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് എന്ന് നമ്മൾ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 17-ാം അധ്യായത്തിൽ അവിടെ ഒരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ടാണ്. ജനക്കൂട്ടത്തിന്റെ അടുത്ത് വെച്ച് ശിഷ്യന്മാര് അപ്രകാരം അപസ്മാര രോഗിയെ സുഖപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവർക്കത് സാധിക്കാതെ പോകുന്നു. അതിനെപ്പറ്റിയുള്ള കംപ്ലൈന്റ് ആണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ കാണുന്നത്. കർത്താവെ, എന്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു തന്റെ ശിഷ്യന്മാർക്ക് പിശാചുകളുടെ മേൽ അധികാരം നൽകിയിട്ടുള്ളതാണ്, തിന്മയുടെ ശക്തികൾക്ക് മേൽ അധികാരം നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അവർക്കത് കഴിയാതെ പോയി എന്ന് പറയുന്നതിന് കാരണം ഇത് തന്നെയാണ്, അവരുടെ വിശ്വാസത്തിൽ ഒരല്പം കുറവ് സംഭവിച്ചു. ശിഷ്യത്വത്തിലൂടെ ദൈവം അവർക്ക് നൽകിയ കഴിവുകളും വരങ്ങളും ഫലിക്കുമോ എന്നുള്ള ഉത്കണ്ഠയോടുകൂടെ അവർ പ്രവർത്തിച്ചതുകൊണ്ടാകാം അവർ ഈ അല്പവിശ്വാസത്തിലേക്ക് വീണുപോകുന്നത്. അല്പവിശ്വാസം എന്ന പദം, അത് യഹൂദർ അതിനെ മനസ്സിലാക്കിയിരുന്നത് ഉത്കണ്ഠ എന്ന ഒരു പദവുമായിട്ടാണ്. ഉത്കണ്ഠയോടുകൂടി ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള വിശ്വാസത്തോടുകൂടെ അവയെ ദൈവം നൽകിയിരിക്കുന്ന കൃപകളും വരങ്ങളും പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അത് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ തിന്മയുടെ ശക്തികൾക്കെതിരെ നിങ്ങൾക്ക് പോരാടാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥന അത് ഫലദായകമാകണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഉപവാസത്തിലൂടെ ശാരീരിക പ്രലോഭനങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ആത്മീയമായിട്ടുള്ള ശക്തി നമ്മിൽ തന്നെ നമ്മൾ ഉണർത്തിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരാൾക്ക് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് അയാൾക്ക് വിശ്വാസമില്ല. മറ്റൊരാൾ അത്ഭുതം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് അയാൾ പൂർണ്ണ വിശ്വാസത്തിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളല്ല പ്രധാനം, മറിച്ച് ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ആളുടെ പിന്നിൽ ഉള്ള ആ ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് ഒരാളുടെ പ്രവർത്തനത്തിലൂടെ അയാള് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഇടപെടലാണ് അവിടെയുള്ളത്. ശിഷ്യന് ഗുരുവിനെ അനുകരിക്കാനായിട്ട് സാധിക്കും. ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ ഗുരുവിനേക്കാളും വളരെ മനോഹരമായിട്ട് നൽകാനായിട്ട് ശിഷ്യന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ഗുരുവിന്റെ വേഷവും ഗുരുവിന്റേതായിട്ടുള്ള ചേഷ്ടകളും ഒക്കെ അനുകരിക്കാനായിട്ട് ശിഷ്യന് അനായാസമായിട്ട് സാധിച്ചേക്കാം. പക്ഷേ ഗുരുവിന്റെ ആത്മീയത, അതൊരു ഹൃദയ താളമെന്നോണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോഴാണ് ശിഷ്യത്തിന്റെ വഴിയിൽ ഒരാള് വളരുകയും ഉയരുകയും ചെയ്യുന്നത്. പൗലുസ്ലിയായൊക്കെ പറയുന്ന പോലെ, ഞങ്ങൾ ദൈവത്തിന്റെ മനസ്സറിഞ്ഞവരാണ്. ദൈവത്തിന്റെ മനസ്സറിയുന്നവർക്ക്, ഗുരുവിന്റെ ഹൃദയ താളമറിയുന്നവർക്ക് ഗുരുവിന്റേതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ ചെയ്തവയും അതിനേക്കാൾ വലിയ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിവുള്ളവരായിട്ട് മാറും. അതിനെ അല്പവിശ്വാസം എന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു പൂർണ്ണ വിശ്വാസത്തിലേക്ക് ശിഷ്യൻ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്കണ്ഠയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആ മനോഭാവത്തിൽ നിന്ന് മാറി
പരിപൂർണമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ആശ്രയിച്ചുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന് പൂർണ്ണമഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്നവരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് സാധിക്കാത്തതാണ്. ആത്മീയതയുടെ ശക്തി യഥാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള മാർഗം പ്രാർത്ഥനയും ഉപവാസവുമാണ്. അത്ഭുതം ചെയ്യുവാനായിട്ട് കഴിയാത്തവർക്ക് വിശ്വാസമില്ല എന്നുള്ളൊരു നിഗമനം, അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരെല്ലാം സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ, അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കട്ടെ. ചെറിയ അത്ഭുതങ്ങൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നത് അല്പവിശ്വാസം തന്നെയാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയാണ് അത്ഭുതങ്ങൾക്ക് അടിസ്ഥാനം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തില് സഹനത്തിന് പ്രാധാന്യം ഉണ്ട്, അതിനെ ചെറുതാക്കി കാണരുതെന്ന് ശിഷ്യന്മാരെ യേശു വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതെ, മലകളെ മാറ്റാനായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസം നമുക്ക് സാധ്യതമാകുന്നത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മീയമായിട്ടുള്ള കൃപാവരങ്ങളിൽ നമ്മൾ വളരുമ്പോഴാണ്. മല മാറ്റുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളത്, ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് മാറ്റുക എന്നുള്ള ഒരു ശൈലിയാണ്. ഈ ശൈലിയിൽ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ദുഷ്കരമായിട്ട് ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. ശരി പറഞ്ഞവരെ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിസ്സഹായ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ വലിയ ഇടപെടൽ സംഭവിക്കും. ശൂന്യൻകാരിയുടെ മകളെ പുതിയ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗഹസിക്ക് കഴിഞ്ഞില്ല. കാരണം എലീശാ പ്രവാചകന്റെ വിശ്വാസം ഗഹസിക്കില്ലാതെ പോയതുകൊണ്ടാണ്. കുട്ടിയുടെ മുഖത്ത് കൊണ്ടുപോയി വടിവെച്ചെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രവാചകന് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് തന്നിൽ നിന്നെന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്. കർത്താവിന്റെ വെളിപ്പെടുത്തലുകൾ പരിപൂർണമായിട്ട് തനിക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അതിൽ ത്യാഗമുണ്ട് എന്ന്. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുമ്പോഴാണ്. ദൈവത്തിന്റെ മനസ്സ് നമുക്ക് വെളിപ്പെട്ട് കിട്ടാനായിട്ട് ത്യാഗബുദ്ധി തീർച്ചയായിട്ടും ആവശ്യമാണ്. ചില ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വയ്ക്കുക, ചില നഷ്ടങ്ങൾ സഹിക്കുക, അതിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അല്പവിശ്വാസത്തിലേക്ക് വീണു പോകുന്നതായിട്ടുള്ള നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. ഞങ്ങൾ അറിയുന്നു പലപ്പോഴും കർത്താവ് നീ നൽകിയിട്ടുള്ള പല വരങ്ങളും ദാനങ്ങളും ഫലം പുറപ്പെടുവിക്കുമോ എന്നുള്ള വിശ്വാസത്തോടുകൂടെ എന്ന ഉത്കണ്ഠയോടുകൂടെ ഞങ്ങൾ വർത്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും അപവിശ്വാസത്തിലേക്ക് ഞങ്ങൾ അതംബിച്ചു പോകുന്നു. നിനക്ക് സാധ്യമായിട്ടൊന്നുമില്ല, നിന്റെ കരങ്ങളിൽ നിന്നാണ് അനുഗ്രഹം കടന്നു വരുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ കർത്താവെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥനയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഉപവാസത്തിലൂടെ ഞങ്ങളുടെ മാനുഷികമായിട്ടുള്ള ചോദനകളെ അതിജീവിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മനസ്സറിയുന്നവരാക്കി നിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് വിവിധ മരിയ കൂടാരങ്ങളിൽ നിന്ന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. വലിയ കൂട്ടായ്മ ഒരു ശക്തിയാണ്. ആ ഒരു പ്രാർത്ഥനയോടൊപ്പം വലിയ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിട്ടുള്ള വിശുദ്ധരെയും മലാഖമാരെയും നമുക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. അവരുടെ മാധ്യസ്ഥവും പിന്തുണയുമൊക്കെ ഇന്നത്തെ ദിവസം നമുക്കുണ്ടാകട്ടെ. നേർവഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വിശ്വാസം ബലപ്പെടാനായിട്ട് അതിടയാകട്ടെ. ഈ ലോകം ലോകത്തിന്റെ മോഹങ്ങളും മായാവലയങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വിശ്വാസത്തിൽ അസ്ഥിരപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവങ്ങളിൽ താണുപോകാതെ വിശ്വാസത്തിൽ അടിയുറക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം.
പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായി ദൈവമേ, ഈ പ്രഭാതത്തിൽ സഭയുടെ വലിയ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ തലവനായ പരിശുദ്ധ പാപ്പായോട് ചേർന്നുകൊണ്ട്, കർദിനാൽമാരോട് ചേർന്നുകൊണ്ട്, മുത്രാന്മാരോട് ചേർന്നുകൊണ്ട്, ശുദ്ധരായിട്ട് എല്ലാ വൈദികരോടും അമ്മമാരോടും ചേർന്നുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് നൽകിയ അതേ അധികാരത്താൽ കർത്താവെ അങ്ങേലി ദാസനായ ഞാനിവരെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവരുടെ സമാധാനം നിങ്ങൾ ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ചേർത്ത് വയ്ക്കുക. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജപമാലയെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞുകൊള്ളുന്നു. ആമേൻ.